നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയെ സാമ്പത്തികമായി തകർക്കാനുള്ള ശ്രമങ്ങളുമായി ഇസ്രായേൽ. ഹിസ്ബുള്ളയ്ക്ക് പണം നൽകുന്ന സ്ഥാപനങ്ങളെ അടക്കം ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഹിസ്ബുള്ള പണം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടു. ബെയ്റൂത്തിലെ ഒരു ആശുപത്രി കീഴിൽ നിർമ്മിച്ച രഹസ്യ ബങ്കറിനുള്ളിൽ ഹിസ്ബുള്ള ദശലക്ഷക്കണക്കിന് ഡോളർ പണവും സ്വർണവും ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന ആരോപണവുമായാണ് ഇസ്രായേൽ രംഗത്തുവരുന്നത്. ആരോപണമല്ല, ഇത് കണ്ടെത്തിയ ഇസ്രായേൽ റഡാർ ചിത്രങ്ങൾ അടക്കം ലബനനിലെ ജനതയോട് കാണിച്ചു കൊടുക്കും. ഇസ്രായേൽ വ്യോമസേന അൽ സഹേൽ ആശുപത്രിക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന നിലവറ നിരീക്ഷിച്ചു വരികയാണെന്നാണ്, ഇതിനെ ലക്ഷ്യമിടാൻ പദ്ധതിയില്ല എന്നും ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറയുകയാണ്. വളരെ കൃത്യതയോടുകൂടി ആസൂത്രിതമായിട്ടാണ് ആശുപത്രിയുടെ അടിയിൽ ബങ്കർ നിർമ്മിച്ചതെന്നും അതിനകത്ത് സ്വർണ്ണ ഖനികൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. $1 മില്യൺ പണവും സ്വർണവും ഉണ്ട് എന്ന് പറയുകയാണ്. ഇത് ലബനനിലെ ജനതയ്ക്ക് വേണ്ടി, ലബനന്റെ ജനതയുടെ വളർച്ചയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊള്ളൂ എന്ന് ഇസ്രായേൽ പറയുകയാണ്. ഞാൻ ലബനീസ് സർക്കാരിനോടും ലബനൻ അധികാരികളോടും അന്താരാഷ്ട്ര സംഘടനകളോടും ആവശ്യപ്പെടുന്നു, ഇസ്രായേലിനെ ആക്രമിക്കാൻ പണം ഉപയോഗിക്കാൻ ഹിസ്ബുള്ളയെ അനുവദിക്കരുത് എന്നാണ് ഹഗാരി പറയുന്നത്. ആ പണം ലബനന്റെ പുനരധിവാസത്തിന് ഉപയോഗിക്കാമായിരുന്നു, പക്ഷേ അത് ഹിസ്ബുള്ളയ്ക്കാണ് പ്രയോജനപ്പെടുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാസം ഇസ്രായേൽ വധിച്ച ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസറുള്ളയാണ് ബങ്കർ നിർമ്മിച്ചത് എന്ന് ഹഗാരി ഒരു ടെലിവിഷൻ പ്രസ്താവനയിൽ പറയുകയാണ്. ലബനൻ ജനതയിൽ നിന്ന് മോഷ്ടിച്ച പണം കണ്ടുകെട്ടണമെന്ന് ഇസ്രായേൽ ലബനൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആശുപത്രി ഒഴിപ്പിക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഹിസ്ബുള്ള ഈ ആരോപണങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേൽ തെറ്റായതും അപകീർത്തികരവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നും ആശുപത്രിയിലെത്തി തെളിവുകൾ കാണിക്കുവാനും സൈന്യത്തോട് ആവശ്യപ്പെട്ടതായി ഷിയ പാർട്ടിയുടെ അമാൽ മൂവ്മെന്റ് നേതാവും ആശുപത്രി ഡയറക്ടറുമായ അൽ സഹൽ റോയിറ്റേഴ്സിനോട് പറഞ്ഞു. ഹിസ്ബുള്ളയുടെ പലിശരഹിത ജനകീയ ബാങ്കിൽ സംവിധാനമായ അൽ ഖദർ അൽ ഹസന്റെ 30ഓളം ബ്രാഞ്ചുകളിൽ ഞായറാഴ്ചയ്ക്കും തിങ്കളാഴ്ചയ്ക്കും ഇടയിൽ ഒറ്റ രാത്രി കൊണ്ട് ആക്രമണം നടത്തിയതായും ഇസ്രായേൽ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ഹെർസി ഹലേവി പറയുകയാണ്. തെക്കൻ ലബനനിലും വടക്കൻ കിഴക്കൻ ബഗ്വ താഴ്വരയിലുമാണ് ഇസ്രായേൽ ബോംബ് വർഷം നടത്തിയിരിക്കുന്നത്.